മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തു ശിഷ്യരായവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് സുവിശേഷകൻ സണ്ണി ആലപ്പുഴയുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പട്ടണിക്ക് പോയ ഒരാളെന്നുള്ള നിലയിൽ എനിക്കൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടാനും സാധ്യതയുണ്ട്. അനേകം കൺവെൻഷൻ വേദികളിൽ ഗിറ്റാർ വാദകനായിയെങ്കിലും സത്യസുവിശേഷത്തിന്റെ വിത്തുകൾ സണ്ണിയുടെ ഹൃദയത്തിൽ വീണത് അവിചാരിതമായ മുഖാന്തരങ്ങളിലൂടെയാണ്. അതിശയമേ അതിശയമേ ദൈവത്തിന്റെ സ്നേഹം വന്നിപ്പാൻ വാക്കുകൾ പോരാ. അനേകായിരങ്ങളിലെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന അനുഗ്രഹീത ഗായകനും വർഷിപ്പ് ലീഡറും ഗിറ്റാറിസ്റ്റുമായ സണ്ണി ആലപ്പുഴ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ്. ദൈവനാമത്തിന്റെ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്നെ തന്നെ ഇന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സണ്ണി എന്നാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴക്കാരനായതുകൊണ്ട് എന്നെ എല്ലാവരും സണ്ണി ആലപ്പുഴ എന്ന് വിളിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാടെന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പുറമറ്റം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ, എൻ്റെ വൈഫുണ്ട്, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവരെക്കുറിച്ചൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ എങ്ങനെ ഈ സംഗീത മേഖലയിലേക്ക് വന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ സംഗീതത്തോട് വലിയ താല്പര്യവും വലിയ ആഗ്രഹവും ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം, ഞാനൊരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ വലിയ പെരുന്നാളുകൾ അതുപോലെയുള്ള ഫംഗ്ഷനുകളിൽ വലിയ കൊയറുകൾ വന്ന് നല്ല ഗാന ശുശ്രൂഷ അവിടെ ചെയ്യുമ്പോൾ എൻ്റെ വല്യപ്പൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ എന്നെ ഇങ്ങനെ തോളിലെടുത്ത് ആ കൊയർ നടക്കുന്ന റൂമിൻ്റെ അവിടെ കൊണ്ട് നിർത്തി ഓരോന്നോരോന്നെ കാണിച്ചു തരും. വയലിൻ, ഗിറ്റാറ്, തബല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ എല്ലാ പെരുന്നാളിനും എന്നെ എടുത്തുകൊണ്ട് പോയി കാണിക്കും. പിന്നെ ക്രിസ്മസ് വരുമ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനിൽ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ അകത്ത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇതൊന്നും പഠിച്ചെടുക്കണം എന്നുള്ളത്. പക്ഷേ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു ആ കാലത്ത്. ഞങ്ങളൊരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം ആ സമയത്ത്. പക്ഷേ പെട്ടെന്ന് തന്നെ സാമ്പത്തിക രംഗമെല്ലാം തകർന്നു പോയി. എല്ലാവരും വളരെ നിരാശയിലായി. വളരെ ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഭവനം മാറ്റപ്പെട്ടു. അപ്പൻ്റെ ജോലി ഇല്ലാതായി. ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ, നാല് മക്കളാണ്. ഞങ്ങൾ അതിൽ മൂത്തയാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാം പുതിയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയി. സ്കൂൾ സമയം പലപ്പോഴും ഒന്ന് രണ്ട് ദിവസമൊക്കെ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട്. പല സമയങ്ങൾ ആഹാരം കഴിക്കാതെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് ഉച്ചയ്ക്ക് കിട്ടുന്ന അവിടുത്തെ ഫുഡ്, അന്ന് ഉപ്പുമാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫുഡ് കഴിച്ചിട്ടാണ് പലപ്പോഴും ഞങ്ങൾ ഒരു ദിവസം കഴിക്കുന്നത്. തിരിച്ച് വീട്ടിൽ വരുമ്പോഴും പലപ്പോഴും ഒന്നും കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഗിറ്റാർ പഠിക്കുക അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെയുള്ള ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷ, എൻ്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന ആ സമയം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പട്ടിണി ഇരുന്നാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പട്ടിണിക്ക് പോയ ഒരാളെന്നുള്ള നിലയിൽ എനിക്കൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടാനും സാധ്യതയുണ്ട്. അത്ര പട്ടിണിയുടെ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ ആ സമയത്തും സംഗീതം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ പ്ലസ് ടു പഠനം കഴിഞ്ഞു, അന്ന് പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞു, പാസ്സായി ഡിഗ്രിക്ക് പോകാം. പക്ഷേ ഡിഗ്രിക്ക് പോകാനുള്ള ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പൻ ഒരു പണി ചെയ്യണം, എൻ്റെ അനിയ സഹോദരങ്ങളെയൊക്കെ, എൻ്റെ അനിയന്മാരുണ്ട് രണ്ട് പേര്, എൻ്റെ പെങ്ങളുണ്ട്, അവരെ പഠിപ്പിക്കുക, ഞാൻ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബം നോക്കാൻ സഹായിക്കാം എന്നുള്ള ഒരു ചിന്ത ഞാൻ എൻ്റെ അപ്പനോട് പറയാനിടയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ ബിൽഡിങ് പണിക്ക് സഹായിക്കുക, മൈക്കാട് പണി എന്നൊക്കെ പറയാം, അതിലുള്ള പണിയൊക്കെ ചെയ്താണ് ഞാൻ എൻ്റെ ആ സമയങ്ങൾ ഞാൻ കഴിച്ചത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരെല്ലാം ഡിഗ്രിക്ക് കോളേജിൽ പോയി അവരെ ആഘോഷിക്കുമ്പോൾ ഞാനിങ്ങനെ സിമെൻറ്റ് പണി, വാർക്കപ്പണിയായിട്ട് നടക്കുക. പക്ഷേ അപ്പോഴും എൻ്റെ അകത്തൊരു ഒരു കത്തലുണ്ട്, ഇതല്ല എൻ്റെ ലൈഫ്, ഇതല്ല എൻ്റെ എയിം, ഇതല്ല എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്ത് കിടപ്പുണ്ട്. കഷ്ടപ്പാടിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും കൗമാര യൗവനങ്ങളിൽ നേരിടേണ്ടി വന്ന നിരന്തരമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ സണ്ണി ഇന്ന് ക്രിസ്തുവിനു വേണ്ടി പാടുകയാണ്.
ഒരു ഭയങ്കര നിരാശ എന്നെ ഭരിക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര നിരാശ എന്നെ ഭരിക്കുന്നുണ്ട്. ആ സമയത്ത് ആണ് ഗിറ്റാർ പഠനം എന്നുള്ള മോഹം പിന്നെയും പൊങ്ങി വന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് അന്ന് ഞാൻ കോൺക്രീറ്റ് പണിയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു ചെറിയ തുക വീട്ടിലറിയാതെ മാറ്റിവെച്ച് ഞാനൊരു ഒരു ഗിറ്റാർ ഒരു അക്വിസ്റ്റിക് ഗിറ്റാറ് അന്ന് വാങ്ങി. അത് വീട്ടിലറിഞ്ഞില്ല, ഞാൻ പഠനം ആരംഭിച്ചതും വീട്ടിലറിഞ്ഞില്ല. കാരണം വീട്ടിൽ അങ്ങനെ അതിനെ പറ്റിയൊരു സാഹചര്യമല്ല, അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത്ര പട്ടിണിയുടെ ഒരു കാലമാണ്. അപ്പോൾ ഞാനൊരു ഗിറ്റാർ വാങ്ങി ചില നാളുകൾ ഞാനത് ഒളിച്ചു വെച്ച് എൻ്റെ അധ്യാപകൻ്റെ വീട്ടിൽ തന്നെ അത് ഒളിച്ചു വെച്ച് അത് ഞാൻ പഠിച്ചെടുത്ത് ഒരു 3-4 മാസം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ദിവസം ഗിറ്റാറുമായിട്ട് വീട്ടിൽ വന്നത്. അന്ന് വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടായി. കാരണം എൻ്റെ വീടിൻ്റെ സ്ഥിതി അതായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനൊക്കെ വല്ലാതെ എന്നെ ശാസിച്ചു, വഴക്ക് പറഞ്ഞു. പക്ഷേ വല്യപ്പൻ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു സന്തോഷാനുഭവമുണ്ട്. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും ചിന്ത വന്നു, കുറച്ചുകൂടെ പഠിക്കണം. അപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത് ഇങ്ങനെ, ചെങ്ങന്നൂർ ഐ ടിയിൽ പോയാൽ, ആലപ്പുഴയിൽ നിന്ന് ഒരു അപേക്ഷ ഞാൻ അയച്ചു ചെങ്ങന്നൂർ ഐ ടിയിലേക്ക്. ഒരു ഇലക്ട്രിക്കൽ ട്രേഡ് എടുത്ത് പഠിച്ചാൽ നമുക്കൊരു ഇൻകം ആകും, പഠനമാകും എന്നുള്ള ചിന്തയിൽ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആലപ്പുഴ നിന്ന് അപേക്ഷ അയച്ചു ചെങ്ങന്നൂർ ഐ ടിയിൽ, ഗവൺമെൻറ് ഐ ടിയിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഇലക്ട്രിക്കൽ ട്രേഡ്, ഞാൻ ആദ്യം ആഗ്രഹിച്ച ട്രേഡല്ല കിട്ടിയത്, പക്ഷേ പെട്ടെന്ന് എനിക്ക് ഇലക്ട്രിക്കൽ ട്രേഡിലേക്ക് ചേഞ്ച് കിട്ടി. അങ്ങനെ ഞാൻ ഇലക്ട്രിക്കൽ ട്രേഡിൽ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ ആലപ്പുഴയിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് എനിക്കുള്ള ചെറിയ സാധന സാമഗ്രികളും ഒരു ഗിറ്റാറുമായിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂർ വന്ന് താമസം ആരംഭിച്ചു. ഒരു റൂം വാടകയ്ക്കെടുത്ത് പഠനം ആരംഭിച്ചു. ഞങ്ങൾ 4-5 സ്നേഹിതന്മാർ ചേർന്ന് ഒരു റൂമെടുത്തു. എല്ലാവരും ഞങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഭക്ഷണം പാചകം ചെയ്ത് ഒന്നിച്ച് കിടന്ന് വാടക കൊടുത്ത്. പക്ഷേ 2 മാസം കൊണ്ട് എൻ്റെയിലുണ്ടായിരുന്ന സാമ്പത്തിക കരുതലൊക്കെ തീർന്നുപോയി. പക്ഷേ ഞാൻ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, അനിയന്മാരെ പഠിപ്പിക്കണം, വീട്ടുകാരെ നോക്കണം, ഇതെല്ലാം കൂടെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നീ തന്നെ ചിന്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഇപ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, ശനിയാഴ്ചകളിൽ ശനി ഞായർ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം, ബാക്കി ദിവസങ്ങളിൽ പഠിക്കാം, പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ചെങ്ങന്നൂർ ഗവൺമെൻറ് ഐ ടി ഗവൺമെൻറ് ഐ ടികളിൽ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്, പിന്നെ ഞായറാഴ്ച മാത്രമേ ഫ്രീ ഉള്ളൂ, ഞായറാഴ്ച പൊതുവെ എങ്ങും ജോലികൾ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പഠനം ഒരു ചോദ്യചിഹ്നമായി മാറി. ആ സമയത്ത് ഞാനൊരു പ്രത്യേക കാര്യം ചെയ്യാനിടയായി. പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒറ്റ ഫോക്കസ് എൻ്റെ മുന്നിൽ, നേരായ വഴി ഏതും സ്വീകരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ചെയ്തത് എൻ്റെ ഗിറ്റാറ് എടുത്ത് ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാരോട് പറയാതെ ആരോടും പറയാതെ ഗിറ്റാറെടുത്ത് ഞാൻ പന്തളം ജംഗ്ഷനിൽ പോയി. പന്തളം കവലയിൽ ഒരു അന്ന് ഇതുപോലെ വലിയ പുതിയ ബിൽഡിങ്ങുകളില്ല, കുറേ പഴയ ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങുകളിലൊന്നിൽ ഒരു മൈക്ക് സെറ്റുകാരനുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കൊരു സ്പീക്കർ വേണം വാടകയ്ക്ക്. ഒരു അപ്പോൾ അയാളൊരു സ്പീക്കർ എനിക്ക് അവിടെ കൊണ്ട് വെച്ച് തന്നു. അപ്പോൾ ഞാൻ ഈ ഗിറ്റാർ അതിലേക്ക് കുത്തി ചില പാട്ടുകൾ അവിടെ നിന്ന് വായിച്ചു പന്തളം കവലയിൽ. അന്ന് കുറേ പേരവിടെ കൂടി വന്നു, കുറേ ആൾക്കാരിങ്ങനെ ഇത് കാണാൻ കൂടി വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്, അവസാനമായിട്ടും കൂടെ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ വന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അന്ന് കുറേ ചില്ലറകളിങ്ങനെ ഒരു തെരുവ് ഗായകനെ പോലെ ഞാനവിടെ നിന്നു. അടുത്ത ദിവസം ഞാൻ അടൂർ ജംഗ്ഷനിൽ പോയി. അടൂരിലൊരു ഒരു ഒരു റൗണ്ടുണ്ട്, 1-way തിരിയുന്നൊരു റൗണ്ടുണ്ട്. ആ റൗണ്ടിൻ്റെ അവിടെ പോയി അതുപോലെ തന്നെ, അന്ന് അവിടെ മതിലും ഗേറ്റും ഒന്നും കെട്ടിയിട്ടില്ല, വലിയൊരു തണൽ മരമുണ്ട് അവിടെ. എൻ്റെ ആ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് ഞാനിങ്ങനെ ഒരു സ്പീക്കർ വെച്ച് വീണ്ടും ഒരു പാട്ട് വായിച്ചു, 2 സിനിമാ പാട്ടുകൾ വായിച്ചു. കുറേ പേരിങ്ങനെ കൂടി വന്നു. പക്ഷേ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് പഠനത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഇതുപോലെ 2-4 രൂപയൊക്കെ തന്ന ഒരു 72-80 രൂപകളാണ് അന്ന് എൻ്റെ കിട്ടി. പക്ഷേ അന്ന് എനിക്കത് ധാരാളമാണ്. അപ്പോൾ ഞാൻ 2 ദിവസം അങ്ങനെ ചെയ്തു. അപ്പോൾ ആ പണം കൊണ്ട് വീണ്ടും 2-3 മാസം ഓടി. പക്ഷേ അന്ന് ഞാനതവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടൂരൊക്കെ പോയെന്ന് പറഞ്ഞാൽ എന്നെ ആരും അറിയാത്തടുത്ത് പോകണം, എനിക്കൊരു അപമാനം സഹിക്കാൻ വയ്യ, അകത്ത് ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ അവിടെ അടൂർ ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നേരെ കയറി എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അവൻ എൻ്റെ കണ്ണിലേക്ക് നോക്കി, എന്നെ വല്ലാതെ അവൻ ഇൻസൾട്ട് ചെയ്യല്ല, പക്ഷേ അവനൊരു ചോദ്യം ഉണ്ടായിരുന്നു, ചോദിക്കാതെ ചോദിച്ചൊരു ചോദ്യം, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. പക്ഷേ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ നിരാശയോടെ വീട്ടിൽ വന്നിരുന്ന് ഒത്തിരി കരഞ്ഞു, ഞങ്ങളുടെ റൂമിൽ വന്നിരുന്ന് ഒത്തിരി കരഞ്ഞു. ഇനി എങ്ങനെ പഠനം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ പോയിട്ടില്ല. പക്ഷേ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അന്ന് പ്രാർത്ഥിക്കാമെന്ന് അറിയത്തില്ല, അറിയാവുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ച്
ചെങ്ങന്നൂർ ആ ഭാഗത്തൊക്കെ ഒറ്റയ്ക്ക് പോയി കുത്തിയിരിക്കും. വൈകിട്ട് ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നവരുടെ പണം ഉണ്ടാവും, എൻ്റർടൈൻമെൻറ്റുകൾ, സിനിമയ്ക്ക് പോകും, മറ്റേ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ആ സമയത്ത് എവിടെയെങ്കിലും മാറിയിരിക്കും, കാരണം അവരുടെ കൂടെ കൂടാനുള്ള പൈസ എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ മാറി എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് പോയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആ കുറേ ദിവസങ്ങളിൽ ഒരു ദിവസം ചെങ്ങന്നൂർ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പയ്യൻ വന്ന് എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, കയ്യിലൊരു ഗിറ്റാറുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ വാ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു കൊച്ചു കുടിലേക്കാണ് കൊണ്ടുപോയത്. ആ കുടിലിൽ ഒരു ഒരു കീബോർഡിസ്റ്റ്, ഒരു യേശുദാസ് എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം കുടിലല്ല, ഒരു രണ്ട് നില വീട്ടിൽ, സ്വന്തമായൊരു രണ്ട് നില വീട്ടിൽ മനോഹരമായൊരു വാഹനമൊക്കെ വാങ്ങി അനേക പ്രശസ്ത ആ കലാകാരന്മാരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ് യേശുദാസ്. അപ്പോൾ അന്നൊരു കുടിലാണ് താമസിക്കുന്നത്. എന്നെക്കൊണ്ട് അവിടെ കൊണ്ട് പരിചയപ്പെടുത്തി, യേശുദാസ് ഇതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി, ഇത് ഗിറ്റാറ് വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടി. പക്ഷേ ആ കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു, വലിയൊരു വിടുതലായി തീർന്നു. അന്ന് മുതൽ ഇഷ്ടംപോലെ കൺവെൻഷൻ പ്രോഗ്രാമുകൾ, കൊയറുകൾ ഞാനിങ്ങനെ ഓടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഐ ടി ക്ലാസ്സിൽ പോലും കയറാൻ പറ്റാത്ത പോലെ പ്രോഗ്രാം വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ആ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊരു നന്മ അവിടെ കൊടുക്കാനുള്ള വഴി എനിക്ക് തുറന്നു. ഒരുപാട് പ്രോഗ്രാമുകൾ ആ വർഷം എനിക്ക് പ്രത്യേക സാക്ഷ്യം പറയാനുള്ളത്, അടൂർ ഞാൻ പരസ്യമായിട്ട് നിന്ന് ഗിറ്റാർ വായിച്ച് കരഞ്ഞ സ്ഥലത്ത് അടുത്ത വർഷം ഞാൻ കയറി സെൻട്രൽ കൺവെൻഷൻ, ഐ പി സിയുടെ സെൻട്രൽ കൺവെൻഷന് ഞാൻ ഗിറ്റാർ വായിച്ചു. അപ്പോൾ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമുക്ക് അകത്തൊരു ലക്ഷ്യമുണ്ടെങ്കിൽ കർത്താവ് അതിനെ ആദരിക്കും. പാരമ്പര്യ റോമൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സണ്ണി പഠനകാലത്ത് ഉപജീവനത്തിനു വേണ്ടി തെരുവു ഗായകനായ വ്യക്തിയാണ്. അങ്ങനെ അനേക വേദികൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലാസ്, ഗവൺമെൻറ് ഐ ടിയിലെ പഠനം, ആ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ 5 മണി 4 ഒക്കെ ആകുമ്പോൾ എന്നെ കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് മ്യൂസിക് ടീമുകാർ വന്ന് ഐ ടിയുടെ അവിടെ കിടക്കും. ക്ലാസ് തീർന്ന ഉടനെ ഞാൻ ഓടി ഗിറ്റാറുമായിട്ട് നേരെ വണ്ടിയിൽ കയറി അടുത്ത പ്രോഗ്രാമിന് പോകും. അങ്ങനെ തിരക്ക് ദൈവം തരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആ സ്ഥിതി ദൈവം അറിഞ്ഞു, ദൈവം അതിനെ വിടുതൽ തരാൻ തുടങ്ങി. അങ്ങനെ ഗിറ്റാർ വായിച്ച് നടക്കുന്നെങ്കിലും എൻ്റെ അകത്ത് സുവിശേഷം എൻ്റെ അകത്തില്ലായിരുന്നു. ഒത്തിരി കൺവെൻഷനുകളിലാണ് ഞാൻ പോകുന്നത്. മറ്റെല്ലാ മേഖലയും വിട്ട് ഞാൻ സുവിശേഷ യോഗങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തെങ്കിലും പാസ്റ്റർമാർ പറയുന്ന പല പ്രസംഗങ്ങളും വിമർശന ബുദ്ധിയോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്നൊരു സമയത്ത് ഞാൻ ആ ദിവസങ്ങളിൽ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയാണ്, ഒരു മലയുടെ മുകളിൽ ഞാൻ പിടിച്ചു കയറുന്നു, ഒരു കറുത്ത പാറക്കൂട്ടത്തെ പിടിച്ചു കയറുന്നു. ആ പാറക്കൂട്ടത്തിൻ്റെ മേളിൽ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഇങ്ങനെയാണ്, ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു എന്നൊരു ശബ്ദം. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ സ്വപ്നം ഞാൻ മറന്നുപോയില്ല. അപ്പോൾ ദൈവം തന്നൊരു സ്വപ്നം നമ്മൾ മറക്കത്തില്ല, സാധാരണ സ്വപ്നം പോലെയല്ല അത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എൻ്റെ സഹോദരങ്ങളോട്, യേശുദാസ്, സണ്ണിച്ചാൻ, അവരോടൊക്കെ വന്ന് ചോദിച്ചു, ഇങ്ങനെയൊരു സ്വപ്നം ഞാൻ കണ്ടല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥം, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. അപ്പോൾ അവർ പറഞ്ഞു, അത് ബൈബിളിലൊരു വാക്യമാണ്, ഏശയ്യാ പ്രവാചനത്തിലുള്ള ഒരു വാക്യമാണ്, നിന്നെ കർത്താവിൻ്റെ വിലയ്ക്ക് കൊണ്ട് വിളിക്കുന്ന നീ പാസ്റ്ററാവുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്, കാരണം അങ്ങനൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. എൻ്റെ ചിന്ത മുഴുവൻ ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം ജോലി ചെയ്തത് കേരള ഫയർ സർവീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിപ്പോൾ പറയുന്ന ഫയർ സർവീസിലാണ്. ഞാൻ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കട്ടപ്പന സ്റ്റേഷനുകളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പക്ഷേ അവിടുത്തെ സാഹചര്യമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ ഒട്ടും കഴിയാതെ വന്നപ്പോൾ ഞാൻ ആ ജോലി സത്യത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയല്ല, എനിക്കതുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി മാനസികമായിട്ട് തകർക്കപ്പെട്ടു. പോലീസിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരോട് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. ആ ദിവസങ്ങളിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ വിവാഹ ജീവിതം ആരംഭിച്ചെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ടായി. എൻ്റെ വൈഫിന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ഏകദേശം 6 മാസം, ഒരു 6 മാസത്തിനകം ഒരു ദിവസം എൻ്റെ വൈഫിന് ഭയങ്കര വയറുവേദന ഉണ്ടായി. വയറുവേദനയുടെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവരെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോകണ്ട, പെട്ടെന്ന് അഡ്മിറ്റ് ആകണം, നിങ്ങളുടെ ഉദരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, വളരെ സീരിയസ് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അന്ന് എൻ്റെ വൈഫായ ഡോക്ടറോട് ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളൊന്ന് റെഡിയായിട്ട് നാളെ വരാം അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞ് പോന്നു. പക്ഷേ അന്ന് ഞാൻ ആദ്യമായിട്ട് വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു,
നമുക്ക് പ്രാർത്ഥിക്കാം മാറും എന്ന് പറഞ്ഞു. അന്ന് രാത്രി നടന്ന ആലപ്പുഴയിൽ നടന്ന ഒരു സുവിശേഷ യോഗത്തിൽ ബ്രദർ സുരേഷ് ബാബു ശുശ്രൂഷിക്കുന്ന ഒരു യോഗത്തിൽ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, നാളെ ഓപ്പറേഷനാണ്. അദ്ദേഹം ശക്തമായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്ത് വന്നു, ഞങ്ങൾ എല്ലാ ഡ്രസ്സും എല്ലാം എടുത്ത് കോട്ടയത്ത് വന്നു. എന്നിട്ട് കോട്ടയത്ത് ഒന്ന് ഡോക്ടറെ കണ്ടു, അഡ്മിറ്റാകാനും ഓപ്പറേഷൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഡോക്ടർ ആകുന്ന പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഓപ്പറേഷൻ്റെ ഒരു കാര്യവും ഞാൻ കാണുന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അന്ന് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ നേരിട്ട് കണ്ടു. ഓപ്പറേഷൻ, നിങ്ങൾ അത്യാവശ്യമായ ഓപ്പറേഷൻ ചെയ്യണം, നാളെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് പിറ്റേ ദിവസം അന്ന് വിടുതൽ കണ്ടതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവപ്രവൃത്തി എന്നിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു പുസ്തകമൊക്കെ എഴുതാൻ ദൈവം എന്നെ സഹായിച്ചു. കീബോർഡ് സംബന്ധിച്ച് എങ്ങനെ കീബോർഡ് വായിക്കണം, എങ്ങനെ അത് വർഷിപ്പിൽ എങ്ങനെ അത് നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള പുസ്തകം, അതിൻ്റെ സി ഡി എഴുതി പ്രസിദ്ധീകരിക്കാനിടയായി. ഈ പുസ്തകമാണ് ഞാൻ എഴുതാനിടയായത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം. ഞാൻ എഴുതിയ കൊണ്ട് പറയുകയല്ല, ഇതിനകത്ത് ഒരു നമ്മുടെ ചർച്ചിൽ എങ്ങനെ കീബോർഡ് വായിക്കണം അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ മാത്രമുള്ളവർക്ക് വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആശയങ്ങളും ചിന്തകളൊക്കെ ഇതിനകത്തുണ്ട്. എങ്ങനെ, എന്താണ് സ്കെയിൽ, എന്താണ് കീബോർഡിൻ്റെ റിതം, എന്താണ്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വായിക്കുന്നത്, ചാർട്ടുകളായിട്ട് കൊടുത്തിരിക്കുക. ഒരു 150 പാട്ടുകൾ ചാർട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ സ്കെയിലുള്ള, ഇത് ഒരേ സ്കെയിലുള്ള പാട്ടുകളാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പാടിപ്പോകാൻ പറ്റും. ഒരു ഇപ്പോൾ അനുഗ്രഹത്തിന് അധിപതിയെ പാടി ആമെ അടുത്ത് എന്താ കണക്ട് ചെയ്യുന്നത് എന്നറിയത്തില്ല. അപ്പോൾ എൻ പ്രിയനെപ്പോലെ സുന്ദരനായി പാടാം, എൻ്റെ യേശു എനിക്ക് നല്ലവൻ പാടാം, കാരണം അതെല്ലാം ഒരേ സ്കെയിലാണ്. അപ്പോൾ ഇതിങ്ങനെ മുന്നിൽ വെക്കാമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പാടിപ്പോകാൻ പറ്റും, ചെയിൻ സോങ് ആയിട്ട് പാടാം. ആ പിന്നെ റിതങ്ങൾ എന്താണ്, കോഡ് എന്താണ്, ഇങ്ങനെ വളരെ വിശദമായൊരു സ്റ്റഡിയാണ് അതിനകത്ത് നൽകിയിരിക്കുന്നത് അനുഗ്രഹമായിട്ട്. അപ്പോൾ ഒത്തിരി പേരെന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനിടയായി. അതാണ് നമ്മൾ ദൈവം നമുക്കൊരു നിയോഗം തന്നാൽ അതിൻ്റെ പിന്നെ കർത്താവിൻ്റെ കരം അത്ഭുതമായിട്ട് പ്രവർത്തിക്കും. ലോകത്തിലെങ്ങും പോകാം, വചനവുമായി പോകാം, യേശുവിൻ്റെ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, വചനവുമായി പോകാം, യേശുവിൻ്റെ സാക്ഷികളാകാം. ഇനി കാത്തിരുന്നീടാ, ശക്തി പുതുക്കീടാ, കഴുകനെ പോൽ ചിറകടിച്ചുയരാ. ഇനി കാത്തിരുന്നീടാ, ശക്തി പുതുക്കീടാ, കഴുകനെ പോൽ ചിറകടിച്ചുയരാ. എൻ്റെ ഭാര്യ സീമ, അദ്ദേഹത്തിൻ്റെ വീട് ചങ്ങനാശ്ശേരി വാഗത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എല്ലാവരും കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നു. ഇതെൻ്റെ മൂത്ത മോൻ ക്രിസ്റ്റിനാണ്. ക്രിസ്റ്റിൻ ഒരു സംഗീത വിദ്യാർത്ഥിയാണ്, കർണാടക സംഗീതം. സ്വാതി തിരുനാൾ, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അദ്ദേഹം കർണാടക സംഗീതത്തിൻ്റെ 3 വിദ്യാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം കൂടുതലും ജാസ് കോഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെയാണ് കൂടുതലും പോകുന്നത്. പക്ഷേ എന്നാലും സംഗീതം നന്നായിട്ട് അഭ്യസിക്കണം എന്നുള്ള എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതിന് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ പുറകെ പോയി. നല്ലൊരു അവിടെ അഡ്മിഷൻ കിട്ടാനിടയായി. പുതുജീവൻ പാ
ക്രിസ്റ്റഫർ ആണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പത്താം സ്റ്റാൻഡേർഡിലേക്ക് കയറി, നമ്മളിതെടുക്കുമ്പോൾ പത്താം സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അദ്ദേഹം നല്ലതായിട്ടിപ്പോൾ പാടും, അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഏറ്റവും പ്രയോജനം ഉണ്ടായത് അദ്ദേഹത്തിനാണ്. കാരണം ഗിറ്റാറിൽ നല്ലൊരു എക്സ്പെർട്ടായി മാറാൻ ഈ രണ്ട് വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഇടയായി. ഞാൻ വെച്ചിച്ചേർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ആ വിളിയനെ ഞാൻ തിരിച്ചറിഞ്ഞു, ആ നിയോഗം തിരിച്ചറിഞ്ഞു. ആ സമയങ്ങളിൽ ചില പാട്ടുകൾ ദൈവം എനിക്ക് നൽകിത്തന്നു. പാട്ടുകൾ എഴുതുമ്പോൾ നമ്മൾ ഒരു ഒരു ഇരുന്ന് ഒരു പാട്ടിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചെഴുതിയതല്ല. ഇവിടുന്ന് ബൈക്കിൽ ഞാൻ പുല്ലാട് നിന്ന് വണ്ടി ഓടിച്ച് വെച്ചിച്ചേർ ചെന്ന് ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആ യാത്രയിലാണ് പാട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഒരു സൂചന കിട്ടും, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഡെവലപ്പായി 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 ഒരു പാട്ടായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 10 പാട്ടുകളോ എഴുതിയപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ PF പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ചെറിയ ലോണൊക്കെ എടുത്ത് നമ്മളത് അത് റെക്കോർഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് ഉൽപ്പത്തി എന്നൊരു CD ആദ്യമായിട്ട് പുറത്തിറക്കി. ഉൽപ്പത്തി എന്ന് പേരിടാൻ കാര്യം എൻ്റെ ആദ്യത്തെ CD ആയതുകൊണ്ട്, ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം ആയതുകൊണ്ട് ഞാൻ ഉൽപ്പത്തി എന്ന് പേരിട്ടതാണ്. അപ്പോൾ അതിലെ പാട്ടുകൾ പലതും അനുഗ്രഹമായ പാട്ടുകളാണ്. തനിക്ക് ദൈവം നൽകിയ ദർശനത്തിനനുസരിച്ച് ദൈവിക ശുശ്രൂഷകൾ തിരഞ്ഞെടുത്ത സണ്ണി തനിക്കുണ്ടായിരുന്ന ഗവൺമെന്റ് ജോലിയും ഉപേക്ഷിച്ചാണ് സുവിശേഷ വേല തിരഞ്ഞെടുത്തത്. കുടുംബമായി ഇന്ന് കർത്താവിന്റെ വേലയിൽ സജീവമാണ് സണ്ണിയും ഭാര്യയും മക്കളും. ഇപ്പോൾ കുമ്പനാടിന് സമീപം വാടക ഭവനത്തിൽ കഴിഞ്ഞ് കുടുംബമായി സുവിശേഷ വേലയിൽ പങ്കാളികളാവുകയാണ് സണ്ണി ആലപ്പുഴ. അങ്ങനെ ഇരിക്കുമ്പോൾ 8.5 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു എനിക്ക് കോഴിക്കോടേക്ക് ട്രാൻസ്ഫറായി. ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ, പക്ഷേ കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴും എല്ലാ സന്തോഷമാണ്, പ്രൊമോഷനായി പോയി, സാലറി വർദ്ധിച്ചു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്ത കിടക്കുന്നത് നിനക്കിവിടെ എന്ത് കാര്യം, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരിക. എനിക്കൊരു സന്തോഷമില്ല ഒന്നിലും. IAS കോച്ചിങ് ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ഞാനെപ്പോഴും ഓർക്ക ഒരു വാക്ക് ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹത്തോട് ചിലർ ചോദിക്കാറുണ്ട്, IAS ആണോ IFS ആണോ കൂടിയത് റാങ്ക്? IAS ആണോ IFS ആണോ? ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, IAS അല്ല IFSും അല്ല, അതിനേക്കാൾ വലുതാണ് IHS എന്ന് പറഞ്ഞാൽ ഇൻ ഹിസ് സർവീസ്, ആമെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും അതിനോളം മഹത്വമുള്ള മറ്റൊരു ജോലിയില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ജോലി വിട്ടു പോരാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു റിസൈൻ ലെറ്റർ എഴുതിയിട്ട് ഞാൻ കോഴിക്കോട് പയ്യോളി ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് ഒരു റിസൈൻ ലെറ്റർ എഴുതി എല്ലാം ഒപ്പെല്ലാം വെച്ച് ഇങ്ങനെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ ഞാനിത് കൊടുക്കുന്ന ദൈവഹിതമല്ലെങ്കിൽ, ഞാൻ ഈ ജോലിയിൽ തുടരാനാണ് നിൻ്റെ ഹിതമെങ്കിൽ, ആരെങ്കിലും ഇപ്പോൾ വന്ന് എന്നോട് എന്തേലും ഒരു ചോദ്യം ചോദിക്കുകയോ എന്തേലും ഒരു തടസ്സം പറയുകയോ വെച്ച് ഒരു സിഗ്നൽ എനിക്ക് തരണം, ഒരു അടയാളം എനിക്ക് തരണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ നേരം നിന്നു. പക്ഷേ അവിടെ ആരും വന്നില്ല, ഒരനക്കവും എനിക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ നേരെ പ്രിൻസിപ്പൾ ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ആ ഓഫീസ് റൂമിൽ കയറി എൻ്റെ റിസൈൻ ലെറ്റർ അവിടെ വെച്ചിട്ട് ഒരു വെയിറ്റ് എടുത്ത് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കോഴിക്കോടേക്ക് നടന്നു പോകാൻ തുടങ്ങി.
അപ്പോൾ ആ സമയത്ത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹിതന്മാർ വിളിക്കുമെന്ന് എനിക്കറിയാം. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ വിളിക്കും, നീ എന്തായി കാണിക്കുന്നത്, തിരിച്ചു വരാൻ പറയും. അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഭാരമോ ഒരു വേദനയോ ഒന്നും വന്നില്ല, കരച്ചിൽ വന്നില്ല, ജോലി വിട്ടു എന്നുള്ള കഷ്ടമൊന്നുമല്ല വന്നത്. പിന്നെയോ ഭയങ്കര സന്തോഷം എൻ്റെ അകത്ത് വന്നു. എൻ്റെ അകത്തൊരു പാട്ട് വന്നു, ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് എന്നുള്ള ഗാനം ഇങ്ങനെ എൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പാട്ട് പാടി ഞാനിങ്ങനെ നടന്നു പോരുകയാണ്. ഞാൻ വീട് വരുന്നവരെ സ്വിച്ച് ഓൺ ചെയ്തില്ല. ഞാൻ എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു, കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ആദ്യം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഒത്തിരി എതിർത്തു. പക്ഷേ ഇന്ന് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്, കുടുംബമാണ്. കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരാൾക്ക് സുവിശേഷ വേല ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് പോരുമ്പോൾ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം, കർത്താവേ എനിക്ക് പട്ടിണി കിടന്ന നല്ല പരിചയമാണ്. എൻ്റെ സ്കൂൾ ജീവിതം മുഴുവൻ പട്ടിണിയായിരുന്നു, എൻ്റെ കോളേജ് ജീവിതത്തിൽ മുഴുവൻ പട്ടിണി ആയിരുന്നു. എനിക്ക് നല്ല വസ്ത്രങ്ങൾ, കോളേജിൽ പോകുമ്പം പോലും എനിക്ക് നല്ല ഒരു ചെരുപ്പിടാതെ ഞാൻ കോളേജിൽ പോയെ. ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ ചെരുപ്പില്ലാതെ പോയെ, ഒരു ഒറ്റ മുണ്ട് മാത്രം കൊടുത്ത്. അത് പിറ്റേ ദിവസം അത് മറിച്ചു കൊടുത്ത് നാല് ദിവസം ഒരു മുണ്ട് തന്നെ കൊടുത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയൊരു സാഹചര്യം എനിക്കുണ്ട്. പക്ഷേ കർത്താവ്, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല, ഒറ്റ കാര്യമുള്ളൂ എനിക്ക് കർത്താവിനോട് പറയാൻ. സത്യം പറഞ്ഞാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 5-8 വർഷം കഴിഞ്ഞു, ഇതുവരെയും പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിച്ചില്ല. അതെൻ്റെ സാക്ഷ്യമാണ്. സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ആമെ കൂടുതൽ, ഞാൻ ആദ്യ സമയങ്ങളിൽ കൂടുതൽ വർഷിപ്പ് എന്നുള്ള ഒരു മേഖലയിലേക്കാണ് പോയത്. ആമെ വർഷിപ്പിന് വേണ്ടി കർത്താവിനെ നിയോഗിച്ച് ഒത്തിരി വേദികളിലേക്ക് കർത്താവ് ഉപയോഗിച്ചു, ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ജന ആത്മാവിൽ നിറയുന്നു, അന്യഭാഷകളിൽ നിറയുന്നു, വിടുതലുകൾ സംഭവിക്കുന്നത് ഒത്തിരി ഇടങ്ങളിൽ കാണാനിടയായി. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനിടയായി. നോക്കി, ഒരു സാധ്യതയില്ല മുന്നിൽ, ഒരു സാധ്യതയും കാണാനില്ല, എങ്ങനെ സ്റ്റെപ്പ് വെക്കണമെന്നറിയത്തില്ല. ഒരു തെരുവ് ഗായനെ പോലെ, ഒരു മൈക്കാട് പണിക്കാരനെ പോലെയൊക്കെ ജീവിതം പോയ കുറേ സമയങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അകത്തൊരു കത്തലുണ്ടെങ്കിൽ, നമ്മുടെ അകത്തൊരു ഭയങ്കര ആഗ്രഹം കിടപ്പുണ്ടെങ്കിൽ, അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒരുപാടുണ്ടാകും. പട്ടിണി വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, നാട്ടുകാർ പരിഹസിച്ചേക്കാം, നാട്ടുകാർക്കറിയത്തില്ല ദൈവം നിന്നെക്കുറിച്ചുള്ള വിളി, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാട്ടുകാർക്കറിയത്തില്ല. അവരുടെ പരിഹാസങ്ങളെ ശ്രദ്ധിക്കുകയേ വേണ്ട. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ സ്നാനപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ മാവേലിക്കര താമസിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിടക്കാൻ ഒരു പായില്ല, ഒരു തലയിണയില്ല, ഞങ്ങൾക്ക് പാത്രങ്ങളില്ല. 2 ഗ്ലാസ് വീട്ടിൽ, ഒരു കലം, 2 പാത്രങ്ങൾ, ഇങ്ങനെ ഒരു ഞെരുക്കത്തിൽ, ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ഞങ്ങൾ, ദാരിദ്ര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുക. പലപ്പോഴും പട്ടിണിയാണ്, പക്ഷേ പ്രാർത്ഥിക്കുക, ദൈവസാന്നിധ്യമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഭവനത്തിൽ ഒരിക്കലും 2-ൽ കൂടുതൽ ആൾക്കാർ ഗസ്റ്റായിട്ട് വരാൻ പാടില്ല. നമ്മൾ ഈ സംഗീത മേഖലയിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വരും, നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ വരും. പക്ഷേ 3 പേര് വന്നാൽ ചായ കൊടുക്കാൻ ഗ്ലാസ് ഇല്ല കർത്താവേ. അതുകൊണ്ട് 2 പേരെ വരാവുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് പടിയായിട്ട് നമ്മളെ ഉയർത്തുകയാണ്. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറുമ്പോൾ ഒരു ഓട്ടോറിക്ഷ നിറച്ചുള്ള സാധനമുണ്ട്. പക്ഷേ അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ലോറി നിറച്ച സാധനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തോട്ട് വന്നപ്പോഴോ 2 ലോറിയോളം സാധനങ്ങൾ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം ഞാൻ പറയാം, ഭൗതിക അനുഗ്രഹവും കർത്താവിനെ അറിഞ്ഞാൽ ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഞെരുക്കോ ഞെരുക്കോ കടം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നെങ്കിൽ, കർത്താവിനെ അറിഞ്ഞാൽ അതിനകത്തും ഒരു നീക്കുപോക്ക് ദൈവത്തിന് തരാൻ കഴിയും. പാപത്തിൽ നിന്നുള്ള വിടുതലും ശാപത്തിൽ നിന്ന് വിടുതലും മാത്രമല്ല, സാമ്പത്തിക അനുഗ്രഹവും അതിൻ്റെ കൂടെയുണ്ട്. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യരുതെന്ന് മാത്രം, നമ്മുടെ ശ്രദ്ധ മുഴുവൻ കർത്താവിലായിരിക്കണം. നിങ്ങളാരെങ്കിലും ഭാരത്തിലായിരിക്കും, രോഗത്തിലായിരിക്കുന്നെങ്കിൽ, ദുഃഖത്തിലായിരിക്കുന്നെങ്കിൽ, കർത്താവ് നിങ്ങളെ വിടുവിക്കും. ആമേൻ. എൻ്റെ ഒറ്റ അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വൈഫിൻ്റെ രോഗങ്ങളിലൂടെയാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. നോക്കിയേ, കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ബോധമറ്റ് താഴെ വീണു. രാവിലെ മുതൽ അദ്ദേഹത്തിന് വലിയ ക്ഷീണമുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ടാണ് വന്നത്. പക്ഷേ ഒരു രാത്രി 10 മണിയോടെ പെട്ടെന്ന് അദ്ദേഹം ബോധമറ്റ് താഴെ വീണു. താഴെ വീണ് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കൊടുത്തെങ്കിലും അദ്ദേഹം കണ്ണ് തുറന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ കണ്ണെല്ലാം മറിഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളുടെയൊക്കെ ചലനം നിന്ന്, ശ്വാസം നിന്ന്. ഞാൻ ഹൃദയമിടിപ്പ് നോക്കി, ആമെ പൾസ് നിന്ന്. ഒരു മരണത്തിലേക്ക് അദ്ദേഹം കടന്നുപോയത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എനിക്കൊന്ന് അലറി വിളിക്കണമെന്നുണ്ട്, കരയണമെന്നുണ്ട്, ഒന്ന് ഫോൺ എടുത്ത് ഒരാളെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ അതിനുപോലും സാധിക്കാതെ ഞാൻ സ്റ്റക്കായിരുന്നു പോയി.
ഞാനിങ്ങനെ ഷോക്കടിച്ച പോലെ ഇരുന്നു പോയി ഇനി ഞാൻ എന്ത് സമാധാനം ആൾക്കാരോട് പറയും ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഇങ്ങനൊരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ നാളെ ഒരു നീലപ്പടുത ഇവിടെ വലിച്ചു കിട്ടും ആൾക്കാർ വരും കാരണം എൻ്റെ വൈഫ് അപ്പം അനക്കമില്ലാതെ കിടക്കുക ശ്വാസമില്ലാതെ ഹാർട്ട് ബീറ്റ് ഇല്ല കണ്ണു മറിഞ്ഞു പോയി ഇങ്ങനെ കിടക്കുന്നത് പക്ഷെ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവേ നീ എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളുണ്ട് കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യും പലയിടങ്ങളിലേക്ക് നിന്നെ അയക്കും കുടുംബമായി നിങ്ങൾ അവിടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അനേക ദൂതുകൾ എന്നോട് പറഞ്ഞു ആ ദൂതെല്ലാം എവിടെ ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല കർത്താവിനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു അദ്ദേഹം കണ്ണു തുറന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം എവിടെ എൻ്റെ കൈ പിടിച്ചവരൊക്കെ എവിടെ എന്നെ കൊണ്ടുപോകാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൈ പിടിച്ച വെള്ള വസ്ത്രം ധരിച്ചവരൊക്കെ എവിടെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അവരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു നിൻ്റെ സമയമായില്ല ഞാൻ കർത്താവിനോട് തിരിച്ചു മേടിച്ചെന്ന് പറഞ്ഞു ആമേൻ അന്ന് അവളെ എഴുന്നേറ്റിരുന്നു ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുന്നു ഒരു ഉറപ്പിന് വേണ്ടി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു ദൈവദാസൻ ചെന്നൈയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് ഒരു ദൂത് പറഞ്ഞു ആ ദൂത് ഇങ്ങനെയാണ് നിങ്ങൾ മരിച്ചു പോയിരുന്നു പക്ഷേ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങളെ തിരിച്ചു വിട്ടതാ മനസ്സിലാകുന്നുണ്ടോ ആ ഗ്യാരണ്ടി എനിക്ക് മരിച്ചു പോയെന്ന് എൻ്റെ സംശയമല്ല ദൈവം ആ ദൂത് ഉറപ്പിച്ചു എനിക്ക് എന്നെ അറിയാത്തൊരു ദൈവദാസൻ വിളിച്ചിട്ട് പറയുക നിങ്ങൾ മരിച്ചു പോയിരുന്നു പക്ഷേ തിരിച്ചു തന്നതാ ആമേൻ മരണമായാലും അതിനകത്തും നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാ ഏത് കഷ്ടത്തിലൂടെ കടന്നു പോയാലും കർത്താവിനെ നിന്നെ വിടുവിക്കാൻ കഴിയും ഏത് സങ്കടത്തിലൂടെ പ്രതികൂലത്തിലൂടെ പോയാലും കർത്താവിനെ ഉറച്ചു നിന്നോ നാളെ ഒരു വിടുതൽ നീ കണ്ടിരിക്കും നാളെ ഒരു ആശ്വാസം നീ കണ്ടിരിക്കും നിന്നെ തല ഉയർത്തുന്നൊരു ദൈവമാ മാനിക്കുന്നൊരു ദൈവമാ ഞങ്ങൾ നമ്മൾ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അനേകരിലേക്ക് അനുഗ്രഹ നിറവിൻ്റെ ആനന്ദ ഗാനങ്ങളുമായി മക്കളോടും ഭാര്യയോടുമൊപ്പം തൻ്റെ ജീവിതം തുടരുകയാണ് സുവിശേഷകൻ സണ്ണി ആലപ്പുഴ തൻ്റെ ജീവിതവും ശുശ്രൂഷകളും ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ച് ഈ ലോകത്തിനുമപ്പുറം നിത്യതയിൽ പ്രത്യാശ വെച്ച് സണ്ണി തൻ്റെ ജീവിതവും ശുശ്രൂഷകളും തുടരുകയാണ് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിൽ എവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220